സോയിതി ഞങ്ങളുടെ സ്കൂളിലെ ആനുവൽ ഡേ സെലിബ്രേഷൻ ആണ്. അപ്പോൾ ലാസ്റ്റ് ഇയർ 2023 നമ്മൾ ഇതുപോലെ തന്നെ ഒരു ആനുവൽ ഡേ വ്ളോഗ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിൽ എന്നെ ഒരുപാട് പേര് വീഡിയോ എടുക്കാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ജെനിഫറും ഗായത്രി ചേച്ചിയും ശ്രീലക്ഷ്മി ചേച്ചി ഒക്കെ ആയിരുന്നു അന്ന് എന്നെ വീഡിയോ എടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്തത്. അപ്പോൾ ഇത്തവണ ഇപ്പം എനിക്ക് വീഡിയോ എടുത്തു തന്നുകൊണ്ടിരിക്കുന്ന എലനാണ്. എലൻ്റെ തൊട്ടിപ്പുറത്ത് കാനിയ, അപ്പുറത്ത് അലീന. നമ്മളെല്ലാവരും കൂടെ വേറൊരു ഡാൻസുണ്ട്. അപ്പം ഞാൻ വിചാരിക്കുന്നു അന്ന് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ എന്നെ ഇത്തവണ ഒരു വ്ളോഗ് ക്രിയേറ്റ് ചെയ്താലോ എന്ന്. അപ്പോൾ എൻ്റെ ഒരു കുട്ടി വ്ളോഗിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ കുറച്ച് നേരം ഇങ്ങനെ സംസാരിച്ചു തന്നു. അതിനുശേഷം ഞാൻ ക്ലാസ്സിൽ പോയി എൻ്റെ ഡ്രസ്സ് വന്നിട്ട് നോക്കി. അപ്പോൾ ഞാൻ ക്ലാസ്സിൽ വന്നു നമ്മൾ ഇന്നത്തെ ഔട്ട്ഫിറ്റ് ഒന്ന് ഇട്ട് നോക്കി. ഞാൻ ഇന്നലെ വന്നില്ലായിരുന്നു, ഇന്നലെ എല്ലാവരും ഇട്ട് നോക്കി കറക്റ്റ് ഡ്രസ്സ് എല്ലാവരും എടുത്ത് വെച്ചായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്ന് ഒന്ന് ഇട്ട് നോക്കി, എനിക്ക് കറക്റ്റാണ്. പ്രത്യേകിച്ച് അങ്ങനെ അയക്കേണ്ട ആവശ്യം ഒന്നുമില്ല. ഇനി നമ്മൾ ഈ സ്കേർട്ട് പിടിക്കാനായിട്ട് നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒരു സ്റ്റിച്ചിങ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഒരു സീക്വൻസ് ബ്ലാക്ക് അല്ല ഗോൾഡൻ സീക്വൻസ് വെച്ചിട്ടുള്ളൊരു ടോപ്പുണ്ട് കവർ ചെയ്യാനായിട്ട് ഫ്രണ്ടിൽ. അപ്പം ഇതാണ് നമ്മുടെ ഒരു സ്കേർട്ട്. ഇതൊരു ഫ്ലെയർ ഡാൻസാണ്. എനിക്ക് ഇഷ്ടപ്പെടുന്ന നല്ല ഔട്ട്ഫിറ്റാണ്. നമ്മൾ ഫോട്ടോയിൽ കണ്ടതിനേക്കാളും കുറച്ചുകൂടെ തയ്ച്ചെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അടിപൊളിയായിട്ടുണ്ട്. എങ്ങനെയുണ്ട് ടീച്ചർ? പറഞ്ഞിട്ട് അപ്പം മഞ്ജു ടീച്ചറും രഞ്ജു ടീച്ചറുമാണ് നമ്മുടെ ഇൻചാർജ് ടീച്ചേഴ്സ്. ഇതൊന്നും ചെയ്തിട്ടില്ല, ഇങ്ങനെയൊക്കെ ചെയ്യണം. അതിന് നമ്മൾ വേറൊരു ക്ലാസ് റൂമിൽ പോകണം. ഇപ്പം നമ്മൾ ജസ്റ്റ് ഞാൻ വന്നതേ ഉള്ളൂ, വന്നു ഡ്രസ്സ് ഒന്ന് ഇട്ട് നോക്കി. ഇതാണ് ഫുൾ ഔട്ട്ഫിറ്റ്. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? ഞങ്ങളെല്ലാവരും തന്നെ നേരത്തെ വന്നതുകൊണ്ട് തന്നെ ഒരുപാട് സമയമുണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട്. ഞങ്ങളെല്ലാവരും തന്നെ ഒരു 11:15 ഒക്കെ ആയപ്പോൾ തന്നെ സ്കൂളിൽ എത്തിച്ചേർന്നു. പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്ന 4:00, 4:30 ഒക്കെ ആകുമ്പോഴത്തേക്കാണ്. പക്ഷെ അതിന് മുമ്പ് ഒരു 3:30, 3:40, 3:45 ഒക്കെ ആകുമ്പോഴത്തേക്കും എനിക്ക് ഓടിച്ചോടിച്ച് ചെല്ലണമായിരുന്നു. കാരണം സ്റ്റേറ്റ് ലെവൽ വർക്ക് എക്സ്പീരിയൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തവർക്ക് അവാർഡുണ്ട്. അപ്പോൾ അത് റിസീവ് ചെയ്യാനായിട്ട് എനിക്ക് നേരത്തെ ചെല്ലണം. അതുകൊണ്ട് തന്നെ എനിക്ക് നേരത്തെ മേക്കപ്പ് ചെയ്തിരിക്കാനോട്ടോ ഡ്രസ്സ് ചെയ്തിരിക്കാനായിട്ടോ പറ്റത്തില്ല. അങ്ങനെ ഈ പരിപാടിക്കെല്ലാം ശേഷം ഞങ്ങൾ നേരെ ഓടിച്ചെടുത്തിലോട്ട് ചെന്നു. അവിടെയാണ് ഞങ്ങളുടെ പെൺഡ്രൈവ് ഇരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പ്രാക്ടീസ് ചെയ്തിട്ട് അവിടെയാണ് വെച്ചത്. അപ്പോൾ അത് എടുക്കാനായിട്ട് ചെയ്യുന്നു. മാത്രമല്ല ഓഡിറ്റോറിയം പരിപാടിക്കായിട്ട് സെറ്റ് ആയിട്ടിരിക്കുകയാണ്. പിന്നെ പരിപാടി അവതരിപ്പിക്കുന്നവരുടെ എല്ലാവരുടെയും ഫോട്ടോസ് സ്ക്രീനിൽ ഡിസ്പ്ലേ ആവുന്നുണ്ടായിരുന്നു. അപ്പോൾ അതും കണ്ട് ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്നായിരുന്നു. പിന്നീട് ഞങ്ങൾ നേരെ റെക്കോർഡ് വർക്കുകളിലേക്ക് കടന്നു. ജെനിഫറും ദീപും അലീനയും ബയോളജി ബാച്ചാണ്, ഞാൻ കമ്പ്യൂട്ടർ ബാച്ചാണ്. അപ്പോൾ ഞങ്ങൾക്ക് നേരത്തെ റെക്കോർഡ് സബ്മിറ്റ് ചെയ്യണമായിരുന്നു. അപ്പോൾ ഞാൻ നേരത്തെ സബ്മിറ്റ് ചെയ്തു. ഇവർക്ക് അടുത്ത ദിവസമാണ് സബ്മിറ്റ് ചെയ്യേണ്ട റെക്കോർഡ്. അപ്പോൾ അവരൊന്നുകൂടെ ചെക്ക് ചെയ്യാണ്, ചെയ്തതൊക്കെ ഒന്നുകൂടെ ചെക്ക് ചെയ്ത് കൺഫേം ചെയ്യാണ്. നമ്മൾ അടുത്ത ക്ലാസ്സിലേക്ക് വന്നു. നമ്മൾ ഈ ക്ലാസ്സിൽ വന്നതിന് ശേഷം 2-3 പ്രാവശ്യം പ്രാക്ടീസ് ചെയ്ത് നോക്കി. അതിനുശേഷം നമ്മൾ ലഞ്ച് കഴിച്ചത്. പിന്നെ വീണ്ടും 2-3 പ്രാവശ്യം പ്രാക്ടീസ് ചെയ്ത് നോക്കി. കൺഫ്യൂഷനുള്ള പോർഷനൊക്കെ ഒന്നുകൂടെ കളിച്ച് പഠിച്ചെടുത്തു. പിന്നെ എല്ലാവരും ടയേർഡായപ്പോൾ നമ്മൾ കുറച്ച് നേരം കിടക്കാമെന്ന് എഴുതി കിടന്നു. അപ്പോൾ ഏകദേശം 2-2:30 ആയി. അപ്പോൾ ആൻറ്റിമാർ കൊണ്ടുവന്ന് നമുക്ക് സ്നാക്സ് ഒക്കെ കൊണ്ടു തന്നു. ആ സ്നാക്സ് ഒക്കെ കഴിച്ചു. പിന്നെ മഞ്ജു ടീച്ചർ നമ്മുടെ പ്രാക്ടീസ് സെക്ഷൻ കാണാൻ വന്നായിരുന്നു. നമ്മൾ അവസാനം ഫൈനൽ നമ്മുടെ ഡാൻസ് എന്ന് ടീച്ചറിനെ കളിച്ച് കാണിച്ചു. അങ്ങനെ സമയം ഏകദേശം 3:30 ഒക്കെ ആയി. അപ്പോൾ ഞാനും ക്ലസ്സും പുറത്തോട്ട് ഇറങ്ങി. അപ്പം പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ ഈ കുട്ടികളെല്ലാം ക്യൂട്ടായിട്ട് ഡ്രസ്സ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ടോ എന്ത് ക്യൂട്ടാലേ. അപ്പം ഇവർ ഗസ്റ്റിനെ റിസീവ് ചെയ്യാനായിട്ട് നിൽക്കുന്നവരാണ്. അപ്പം അതിൻ്റെ പുറകെ കണ്ടോ വയലറ്റ് ഡ്രസ്സ്, നല്ല രസമില്ലേ കാണാനായിട്ട്. അപ്പം പ്രേ ഡാൻസായിട്ട് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ടീച്ചേഴ്സിൻ്റെ ഇത്തവണത്തെ യൂണിഫോം ഈ ബ്ലൂ സാരിയാണ്. പ്രേ ഡാൻസേഴ്സിൻ്റെ ഡ്രസ്സ് ഒരു വൈറ്റും ബ്ലൂവും മിക്സാണ്. തൻ്റെ അതാണ് പ്രേ ഡാൻസേഴ്സിൻ്റെ ഡ്രസ്സ്. പിന്നെ അതിനുശേഷം ആ സ്കേർട്ടും ടോപ്പും ഇട്ടവരെ കണ്ടു. എനിക്ക് തോന്നുന്നു അത് ആദ്യത്തെ പെർഫോമൻസുകാരാന്ന് തോന്നുന്നു, ആദ്യത്തെ ഡാൻസ് പെർഫോമൻസ് അവരുടെ ആന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ ഓടിച്ചോടത്തിലൂടെ ചെന്നു. അതിനുശേഷം ഓരോരോ പ്രൈസ് വിന്നേഴ്സിനെ ടീച്ചേഴ്സ് ഇങ്ങനെ ഫ്രണ്ട് ഇരുത്തിയിട്ടുണ്ടായിരുന്നു.
കലോത്സവം, വർക്ക് എക്സ്പീരിയൻസ്, ബസ് സ്റ്റുഡൻറ്റ്, പ്രൊഫഷൻസി, അങ്ങനെ ഓരോരുത്തരും ഫ്രണ്ട് ഇരുത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അച്ഛനാച്ചൻ എൻ്റെ വീഡിയോ എടുക്കുന്ന, അവാർഡ് റിസീവ് ചെയ്യുന്ന വീഡിയോ എടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ കൂടെ ഉള്ളത് ഗൗരിയാണ്. ഗൗരി എൻ്റെ കൂടെ ട്രിവാൻഡ്രത്ത് സ്റ്റേറ്റ് ലെവൽ കോമ്പറ്റീഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തായിരുന്നു. അപ്പം ഗൗരിയുടെ സെക്ഷൻ എന്ന് പറയുന്നത് അഗർബത്തി മേക്കിങ്ങും ഞാൻ ന്യൂട്രീഷ്യസ് ഫുഡ് ആൻഡ് ഫുഡ് പ്രിസർവേഷൻ സെക്ഷനുമായിരുന്നു. Beginning of a thrilling journey for the plus one batches and ensuring cordiality between seniors and juniors. Freshers Day was organized on June 27th. Mr. Santosh Thomas, Higher Secondary Coordinator, addressed the students. Exciting cultural events and games were organized by the plus two batches. With an aim of creating awareness among the children on the evil and disastrous effects of substance abuse, Anti-Drugs Day was observed in the campus on June 26. Water coloring and Akshara Slogan, respectively. Rohan Raja won D grades, Yakshaganam, Sk
Cricket, English and Urdu group song in the high school section. Hearty congratulations to all the winners. An equally good participation was there for the science, maths, IT and work experience fair as well. Several of our students participated in the state work experience fair conducted at St. Mary's HSS Pattam, Trivandrum. Femi V. Varghese secured A grade for economic nutritious food and fruit preservation. Gauri R.S. secured A grade for Agarbati making and Joshua Sandosh bagged second A grade for science talent examination. They all are eligible for grace marks. In the district level handball tournament for the junior boys, Kevin Choyan Jacob, Vincent Anthony and Atif Roman M.A. won first prize. Fida Fatima, Hannah D.C. Jacob and Caitlin Joji Plathotam participated in the state handball tournament. In the under 14 category, the Kusajodi handball team participated in the district level tournament and won second prize. Swimmers, NSS Hindu College, Changnashir. It was an interactive session which included public speaking and games, which was greatly appreciated by the participants. The birthday of our dear principal, Reverend Father Tommy Limical CMI, is celebrated on February 23rd every year. The Principal's Day celebration of the year 2022-23 was gracefully organized in the school auditorium. The staff members and students greeted Reverend Father Principal with cards, bouquets and gifts on a special day. Colorful Teachers leave an indelible mark on the hearts and minds of students. On September 7th, Krishnajodi campus celebrated Teachers' Day. Lieutenant Colonel Hemant Raj VSM was the chief guest of the event. The Reverend Father Tommy Longal CMI, our beloved principal, handed over the symbolic key of the principal's office to Jadin Raj, the student principal, and Chris Siriak, the student vice principal. Selected student teachers handled the classes in the morning session. Various games were conducted for the teaching faculty. Thank you, my dear children, for the highlights of the year, all put in one stream. I had another acclaimed hero pass by, bringing in honor and pride. ആദ്യമായിട്ടാണ് ഒരു സ്കൂളിൽ വന്നിട്ട് ഇത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു റിപ്പോർട്ട് പ്രസൻറ്റേഷൻ ഞാൻ കണ്ടത്. ഒരു വർഷം ഇത്രയും പരിപാടികൾ നടക്കുന്ന ഒരു സ്കൂൾ എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ഈ ക്രിസ്തുജ്യോതിയുടെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ സാധിച്ച എൻ്റെ ഭാഗ്യമായിട്ട് എനിക്ക് തോന്നുകയാണ്. ഗംഭീരം. ഇതിൻ്റെ ഇടയിൽ ക്ലാസ് നടത്താൻ സമയമുണ്ടോയെന്ന് ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു. അപ്പോൾ നോക്കുമ്പോൾ എ പ്ലസ് കിട്ടിയവരുടെ കണക്ക് വേറെ. അതും കൂടി കണ്ടപ്പോൾ ഞാൻ തകർന്നു. എന്തായാലും അതിയായ സന്തോഷമുണ്ട്. ഗംഭീരമായ സ്കൂളാണ് ഇവിടെ. ഇത്ര ഗംഭീരമായി പരിപാടി ഒരുക്കണമെങ്കിൽ അതിൻ്റെ പുറകിൽ എന്തോ ഒരു അധ്വാനം ഉണ്ടെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും നല്ലൊരു കയ്യടി കൊടുക്കണമെന്ന് ഞാൻ ആദ്യമേ പറയാം. ഈയൊരു പടം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പേര് ഇടിയൻ ചന്തു എന്നാണ്. അപ്പോൾ ആ പടവും നിങ്ങൾ ഇറങ്ങുമ്പോൾ എല്ലാവരും പോയി കാണണം കേട്ടോ. കാണൂലേ? അടിപൊളി. അപ്പോൾ ബിനുവിനെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യാം. എൻ്റെ അടുത്ത് മരതകം എന്ന് പറയുന്നൊരു സിനിമ ഇറങ്ങാൻ പോവുകയാണ്. മരതകത്തിൻ്റെ കോ റൈറ്ററും പിന്നെ ഇപ്പം കഴിഞ്ഞ രണ്ട് മൂന്ന് സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ദിബു എൻ ബാബുവിനെ കൂടി ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ വരാൻ സാധിച്ചതിൽ. ഒട്ടും പ്രതീക്ഷിക്കാത്തുള്ള ഒരു വരവായിരുന്നു. എങ്കിലും വന്ന സ്ഥിതിക്ക് ഒന്ന് രണ്ട് സിനിമാ താരങ്ങളുടെ ശബ്ദം അനുകരിച്ചിട്ട് ഒരു പാട്ടും കൂടി പാടിയിട്ട് ഞങ്ങൾ പോയിക്കോളാം. കുഴപ്പമില്ല ആണോ? അപ്പോൾ സിനിമാ താരങ്ങളുടെ ശബ്ദം അനുകരിക്കാൻ ദീപുവിനെയും വിഷ്ണുവിനെയും ക്ഷണിക്കുകയാണ്. മാധുസി കാണാനും മുക്കിലൊന്നുള്ളു എനിക്ക് ഭയങ്കര ബുദ്ധിയാ. ആ മലയാള സിനിമയുടെ ഒരുപാട് വില്ലൻ കഥാപാത്രങ്ങൾ വന്നിട്ടുണ്ടല്ലേ, സുരേഷ് കൃഷ്ണ, അദ്ദേഹത്തിന്റെ ശബ്ദം തന്നെ ഇരിക്കാം.
എന്താ ഇത്? ഒരു കോളേജ് ആകുമ്പോ അധ്യാപകരും വിദ്യാർത്ഥിയും തമ്മിൽ തട്ടി എന്നും മുട്ടി എന്നൊക്കെ ഇരിക്കും. അതിന്റെ ഒക്കെ പേരിലെ മാപ്പ് കോപ്പ് എന്നൊക്കെ പറയാൻ പറഞ്ഞ എന്റെ പട്ടി വന്ന് പറയും മാപ്പ്. താങ്ക് യു. നമ്മുടെ എൻ എഫ് ഫർഗീസിന്റെ പ്രജ എന്ന ചിത്രത്തിലെ ഡയലോഗ് പറയാം. എൻ എഫ് ഫർഗീസ് പ്രജയിലെ ഡയലോഗ്. അപ്പോ പറഞ്ഞു കേട്ടത് പോലെ തന്നെ ആളിത്തിരി ഹരാമ്പറുപ്പാ ഇത്തിരി റഫാദായി. ഹായ് കുട്ടികാരെ, നമ്മൾ എങ്ങോട്ടാ പോകുന്നേ? കാട്, മല, വലിയ നീലക്കുളം. ആ കൊച്ചുകുട്ടികൾ എന്ന് പറഞ്ഞിട്ട് വലിയ ആൾക്കാരാണ് കൂടുതലും പറഞ്ഞത് അല്ലെ? ഡോറയുടെ പ്രയാണം Reverend Father Tommy Lemangal CMI, the principal of Krithijodi Higher Secondary School. And to receive the memento, may I invite Mr. Richard Matthew Sunny. അവാർഡെല്ലാം മേടിച്ചതിന് ശേഷം ഞാൻ നേരെ ക്ലാസ്സിലോട്ട് ഓടി നേരെ ഡ്രസ്സിങ് മേക്കപ്പ് പരിപാടികളിലേക്ക് കടന്നു. Elena
Thank you.
അടുത്ത് കുറെ ചേച്ചിമാരെയൊക്കെ കണ്ടു, പക്ഷെ ഓടുമായിരുന്നു, അതുകൊണ്ട് ആരെയും കണ്ട് സംസാരിക്കാൻ പറ്റിയില്ല. ഞാനിയായിരുന്നു, എങ്ങനെ ഉണ്ടായിരുന്നു പരിപാടി? അടിച്ചു പൊളിച്ചു ഇവിടെ തിരക്കായല്ലേ. അപ്പൊ ആരെങ്കിലും പൊക്കുന്നതിന് മുമ്പ് ഞങ്ങൾ ഓടാൻ പോവാണ്. പക്ഷെ ടോപ്പ് ഉണ്ടോ? അടിപൊളിയായിട്ടില്ലേ വീഡിയോയില് കാണാൻ. എങ്ങനെയാണ് നാളെ നിങ്ങളുടെ പരിപാടി? വളരെ വളരെ നല്ല ഡാൻസ് ആയിരുന്നു, ഇഷ്ടപ്പെട്ട് ലൈറ്റിംഗ് ഒക്കെ ആണോ? നല്ല ഡാൻസ് ആയിരുന്നു, നിങ്ങൾ പറഞ്ഞ അത്രയും. അപ്പൊ നമ്മുടെ ആനുവൽ ഡേ എല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ തിരിച്ച് സ്കൂളിൽ കയറി. കയ്യിലൊന്നും അഴിച്ചിട്ടില്ല. എവിടെയെങ്കിലും ഉണ്ടായിരുന്നു സംഭവം? കൈ നിന്ന് ആട്ടും വിട്ടുപോയില്ല, അത് തന്നെ വലിയൊരു ഭാഗ്യം. അങ്ങനെ കുളമായൊന്നുമില്ല. പൂ രണ്ടു മൂന്ന് പേരുടെ ഒക്കെ ഊരിപ്പോയി അല്ലേ. ഓവറോൾ അടിപൊളിയായിരുന്നു പരിപാടി. നമുക്ക് കുറച്ച് പരിപാടി കാണാൻ പറ്റുള്ളൂ അല്ലേ. നമ്മൾ ഇറങ്ങാൻ നേരത്തെ ലൈറ്റ് ഫെയറി ലൈറ്റ് അങ്ങനെ എന്തോ സംഭവം, ഫെയറി ഡാൻസോ ലൈറ്റോ ഇഷ്ടമുള്ള ഒരു ഡാൻസാണ് ഇച്ചിരി കിട്ടിയിട്ടുണ്ട്. അപ്പം എല്ലാം വൈകി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അല്ലേ. അപ്പൊ കുറച്ച് മേക്കപ്പ് ഞാൻ റിമൂവ് ചെയ്തു. അധികം റിമൂവ് ചെയ്യാൻ പോയാൽ കൺവെൻഷനൊക്കെ വേറെ പരിവാകാൻ തോന്നുന്നു, അതുകൊണ്ട് അധികമൊന്നും ഞാൻ റിമൂവ് ചെയ്യുന്നില്ല, ഇത്രേ ഉള്ളൂ. കുഴപ്പമില്ലല്ലേ, ഇതും വെച്ചുകൊണ്ട് പുറത്തിറങ്ങാമെന്നും തോന്നുന്നല്ലേ. അപ്പം കണ്ടോ നല്ല രസമുണ്ട് പോകാനായിട്ട്. ഈ ലൈറ്റ് എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ എൻ്റെ കൂടെ പണ്ട് പഠിച്ച കുറേ ഫ്രണ്ട്സിനെ കണ്ടു, എല്ലാവരോടും സംസാരിച്ചു, കുറേ പേരൊക്കെ പോയി എന്ന് പറഞ്ഞു. അപ്പം യാ, എങ്ങനെയുണ്ട് പരിപാടിയെല്ലാം? ഇഷ്ടപ്പെട്ടില്ലേ? അതെ അല്ലേ, എന്നെ ട്രോളെന്നോ. അപ്പം നമ്മുടെ ആനുവലിൻ്റെ പരിപാടികളൊക്കെ ഏകദേശം തീരാറായി. ഇനി രണ്ട് പരിപാടിയുടെ ഉള്ളൂ ഞങ്ങൾക്ക് കാണാനായിട്ട്. അപ്പം ഡയറക്റ്റ് അത് കാണാനായിട്ട് ഞങ്ങൾ ഓടുവാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ഒരു കുട്ടി വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാം.
2024 ആനുവൽ ഡേ ഇവിടെ തീർന്നിരിക്കുകയാണ്. എല്ലാവരും അവരവരുടെ വീടുകളിലേക്ക് മടങ്ങി, ഫ്രണ്ട്സ് എല്ലാവരും പോയി, ഡാഡിയും മമ്മി എല്ലാവരും വെയിറ്റ് ചെയ്യണം എനിക്ക് വേണ്ടി. അപ്പം എൻ്റെ 14 ഇയേഴ്സ് ഓഫ് ക്രിസ്ത്യോദി ലൈഫ് അങ്ങനെ തീരാറായി. ഒരു LKG സ്റ്റുഡൻ്റായിട്ട് ഞാൻ ലൈഫ് സ്റ്റാർട്ട് ചെയ്തതാണ്. ഇപ്പം 12th തീരാറായി. അപ്പോൾ ഇത്രയും വർഷം കണ്ടിന്യൂസ്ലി ഈ ഒരു സ്കൂളിൽ തന്നെ പഠിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ഒരുപാട് പരിപാടികളിൽ ജോയിൻ ചെയ്തു, പാർട്ടിസിപ്പേറ്റ് ചെയ്തു, അങ്ങനെ ഒരു കളർഫുൾ ലൈഫായിരുന്നു. ഒരുപാട് സന്തോഷം. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഹോപ്പ് യു ഗൈസ് ലൈക്ക് ദിസ്. സീ ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. ബൈ.
എങ്ങനെയുണ്ടായിരുന്നു പരിപാടി നന്നായിരുന്നു. മമ്മി എങ്ങനെയുണ്ടായിരുന്നു? മമ്മി ഫുൾ കൂടിയല്ലേ? മമ്മിയോ ഞാൻ കൈ കാണിച്ചായിരുന്നു ആ സമയത്ത്. നിങ്ങൾ ഫ്രണ്ടല്ലേ? സെക്കൻഡ് തേർഡ് റോയിലായിരുന്നു ഞാൻ, സിക്സ്ത് റോയിലാണ്. പക്ഷേ അവള് ഒരു അനക്കും ഇല്ലാതിരുന്ന, ഒരു ബഹളം ഒന്നും ഇല്ലാതിരുന്നത്. തിരിച്ച് പുറത്തോട്ടുണ്ടാവും ഞാൻ വന്ന് കണ്ടോളാന്ന് പറഞ്ഞു. ബെഞ്ചമിനെ കണ്ടപ്പോൾ ഷീ ടീച്ചർ ചോദിച്ചു നിങ്ങൾ എങ്ങനെ റിലേഷൻ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഡാഡിയുടെ സിസ്റ്ററിന്റെ മോനാന്ന്. എങ്ങനെയുണ്ട്? നേരിട്ട് കണ്ടല്ലേ ഒരു കൈ കേറ്റുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു.